ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ലവ്ലി നെസ്റ്റ്. ഇതുപോലൊരു ഇൻട്രോ എടുത്തിട്ടും അതുപോലെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. വലിയൊരു ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ടുണ്ടാവും. ഇതിന് 4 മാസം മുന്നേ നമ്മളൊരു സോങ് വീഡിയോ ഇട്ടു എന്നല്ലാതെ വേറെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് കുറച്ച് പേർക്കൊക്കെ അറിയാം, പക്ഷേ കൂടുതൽ പേരും അറിയാത്തവരാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അപ്ഡേറ്റ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 2 പാർട്ടായിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിശ്വസിക്കണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി ഒരുപാട് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല, നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത്രയും വലിയൊരു ബ്രേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ ചെയ്യാൻ ലാഗ് വന്നത് വേറൊന്നുമല്ല, ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്നു, അതാണ് മെയിൻ റീസൺ. ഇത്തവണ മുന്നത്തെ 2 പ്രഗ്നൻസി പോലല്ലായിരുന്നു കേട്ടോ, ഭയങ്കര മോർണിംഗ് സിക്നസ്സും അതുപോലെ മൂഡ് സ്വിങ്സും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വീക്കായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ലായിരുന്നു. അപ്പോൾ പ്രഗ്നൻസി അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ സൗദി നാഷണൽ ഡേൻ്റെ പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാഷണൽ ഡേൻ്റെ അന്ന് സ്പെഷ്യലായിട്ട് എല്ലായിടത്തും ഫയർ വർക്ക്സ് ഉണ്ടാവാറുണ്ട്. റിയാദ്, ബുറൈദ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ ടൈമിൽ 1-5 മിനിറ്റ് നേരം ഫയർ വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബുറൈദ അബ്ദുള്ള പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് കൊറോണയ്ക്ക് ശേഷം ഞാൻ ഇത്ര ക്രൗഡഡ് ആയിട്ട് അന്നാണ് കാണുന്നത്. അന്നായിരിക്കും എല്ലാവരും ഇങ്ങനെ കൂടുന്നത്, കാരണം ഒക്കെ എല്ലാം ഓപ്പൺ ആയൊരു സമയമായിരുന്നു അത്. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ റൂം പോവുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഞാൻ വല്ലാതെ പുറത്തിറങ്ങലില്ലായിരുന്നു എനിക്ക്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ റൂമിൽ ഇരിക്കുന്നതിനേക്കാളും ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രാവൽ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, ഒരു 4 മാസത്തിന് ശേഷം. അങ്ങനെ നമ്മൾ റിയാദിൽ പോയിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. അപ്പോൾ ലുലു മോളിൽ കയറിയപ്പോൾ അവിടെ കുട്ടികൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഒരു വീഡിയോ കേട്ടോ അത്. കഴിഞ്ഞ വർഷവും റുമാൻ ഫെസ്റ്റിവൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടില്ല, ഇതുപോലെ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തുനിന്ന് മാത്രം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ അതിന് മുന്നത്തെ പ്രാവശ്യം ഫെസ്റ്റിവൽ ഉണ്ടായപ്പോൾ കാണാൻ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഒന്ന് പോയി കണ്ടുനോക്കണം. അവിടെ കൂടുതലായിട്ടും ആ ഫാമിൽ ഉണ്ടായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അനാറുകളൊക്കെയാണുള്ളത്. പിന്നെ അതിൻ്റെ തൈകളുടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള അനാറിൻ്റെ ജ്യൂസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കാണാനുള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റൈഡ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. കഴിഞ്ഞ വർഷം സൗദിയിൽ സ്റ്റെപ്പ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മോനും ഇക്കയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് കിട്ടിയിട്ടുള്ളൊരു പ്രൈസാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ മാക്സിമം സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവർക്ക് പ്രൈസായിട്ട് കിട്ടിയ 2 മെഡലും അതുപോലെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗിഫ്റ്റായിട്ട് വാട്ടർ ബോട്ടിലും വൈപ്പിംഗ് ടർക്കിയും ഒക്കെ വൈപ്പിംഗ് ടൗലൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത് കേട്ടോ, അത് അൺബോക്സ് ചെയ്യുന്നതും ഒക്കെയാണത്. ഞാൻ പിന്നെ റെസ്റ്റ് ആയതുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. ലേഡീസിനും ജോയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ, എല്ലാവർക്കും പറ്റുമായിരുന്നു.
അങ്ങനെ ഓരോ മാസങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വിൻ്റർ ടൈം ആയിട്ടുണ്ട് കേട്ടോ, നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഷോപ്പ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോകുമ്പോഴും അങ്ങനെയൊക്കെയാണ് കൂടുതലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് അപ്പോൾ ചിലപ്പോൾ ഫ്രൈഡേസിലൊക്കെ ചിലപ്പോൾ ഇറങ്ങും. ലാസ്റ്റ് ഒരു 6-7 മന്ത് ആയപ്പോഴേക്കും എൻ്റെ അസുഖങ്ങളൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. നമ്മൾ ഈ ലുഫിൻ്റെ കയ്യിലാണ് കേട്ടോ ഫോണുള്ളത്. അതാണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നതും ഈ കോലത്തിലുള്ളതും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നല്ല തണുപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജാനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും, ഫെബ്രുവരി അല്ല ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പായി. നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത ആ ഒരു കോലത്തിലായിരുന്നു. അപ്പോൾ നല്ല തണുപ്പാവുന്നതിൻ്റെ ഇടക്ക് ആണ് നമ്മൾ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും. എന്നെക്കൊണ്ട് പറ്റൂലായിരുന്നു. പിന്നെ ഇക്കയാണ് ബാക്കിയുള്ളതൊക്കെ പോയിട്ട്, ഇക്ക മക്കളും പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കാറുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന ദിവസമായി. പെട്ടിയൊക്കെ കെട്ടി നമ്മൾ നാട്ടിൽ പോവുകയാണ്. 2.5 വർഷം കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ പോയിട്ട്. കൊറോണ കഴിഞ്ഞ ശേഷം നമ്മൾ പോയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ റിയാൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടിരിക്കുക കേട്ടോ. ഒമാൻ വഴിയാണ് പോകുന്നത് നമ്മൾ. മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ, കാരണം കുറേ നാളായില്ല നാട്ടിൽ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ ഈ കൊറോണ വന്നതിൻ്റെ ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റും കൂടി ആയപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ ചെറുതായിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു വലിയ ഇതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ ആ സമയമായപ്പോൾ. അതുപോലെ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നല്ല ഭംഗിയുണ്ട്. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആ ഒരു വ്യൂ കാണാൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒമാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 5 മണിക്കൂർ എങ്ങാനും വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒമാനിൽ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അവർ നമുക്ക് ഒരു ഫ്രീ ലോഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ നന്നായിട്ടൊന്ന് പറ്റി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിന് ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും എണീറ്റൊക്കെ ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഭയങ്കര ടയേർഡായതുകൊണ്ട് ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളും ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ കേട്ടോ അത് ഞാൻ ഫുള്ളൊന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോഴേക്കും നേരൊക്കെ വെളുത്തിട്ടുണ്ട്. നല്ലൊരു കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാണ്ട് ലുഫിക്ക് ഉറക്ക ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല കേട്ടോ. നല്ല ഉറക്കമാണ്, കാരണം നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ടൈമാണ് ഫുൾ ട്രാവലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളതാണ് ഇവിടെ. പിന്നെ ഫ്ലൈറ്റ് കയറിയതും പിന്നെ എല്ലാവരും ഒരു ഉറക്കമായിരുന്നു കേട്ടോ, കാരണം ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ലുഫി പിന്നെ ഫസ്റ്റ് തന്നെ ഉറങ്ങി.
അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. 2.5 വർഷം 3 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്നു പോയിട്ട്. ഇവിടെ എത്തിയൊക്കുമ്പോൾ നല്ല ചൂടാണ്, അവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൂക്കോട്ടൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് നമ്മൾ. പിന്നെ ഞാൻ കൂടുതലായിട്ടും ഇവിടെ മലപ്പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ലുഫിൻ്റെ സുന്നത്ത് കല്യാണത്തിൻ്റെയാണ്. അതിങ്ങനെ ഡീലേ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുന്നത്തെ വർഷമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നതെന്ന്. പക്ഷേ നമ്മൾ നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഡീലേ ആയിപ്പോയി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡേറ്റിന് കുറച്ച് ദിവസം മുന്നേ ആണ് അത് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനാകുമ്പോഴേക്കും അവൻ്റെത് മാറി കഴിയൂലേ എന്നുള്ളത്. പക്ഷേ അൽഹംദുലില്ലാ മാഷാല്ലാ അതൊക്കെ അതിൻ്റെ സമയമായപ്പോഴേക്കും ഒരു 2 വീക്സ് എങ്ങാനും കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ റെഡിയായി അവന് പള്ളി പോയി കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കണം. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.